ഹലോ എവരിവൺ, എങ്ങനെയാണ് വീട്ടിൽ ബ്ലൈൻഡ്സ് ചെയ്യുന്നതിന് മെഷർമെൻ്റ് എടുക്കുന്നതെന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നതും അറിയാനുള്ള ഒരു ചെറിയ എന്നാൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറയുന്നൊരു വീഡിയോ ആണിത്. കംപ്ലീറ്റ് ആയിട്ട് കാണുക. നമ്മളിപ്പോൾ രണ്ട് രീതിയിലാണല്ലോ ബ്ലൈൻഡ്സ് ഫിക്സ് ചെയ്യുന്നത്. ഈ ഫോട്ടോയിൽ, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വിൻഡോ ബ്ലൈൻഡ്സ് വിൻഡോ പോക്കറ്റിൻ്റെ അകത്ത് ഇരിക്കും, ഭിത്തിക്ക് അകത്തായിട്ടിരിക്കും. ഇതാണ് ഒരു മെത്തേഡ്. പിന്നുള്ളത് വിൻഡോ പോക്കറ്റിന് പുറത്ത് വെക്കുന്നത്. ഫ്ലാറ്റിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വിൻഡോ പോക്കറ്റിന് പുറത്തായിരിക്കും വെക്കുക. വിൻഡോ പോക്കറ്റ് ഉണ്ടാവത്തില്ല യു പി വി സി വിൻഡോ ഒക്കെ ആണെങ്കിൽ. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ 8 സെൻറ്റിമീറ്റർ മുകളിലാണ് എപ്പോഴും ബ്ലൈൻഡ് ഫിക്സ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മെഷർ ചെയ്യുമ്പോൾ ആക്ച്വൽ വിൻഡോയുടെ വിഡ്ത്തിൻ്റെ കൂടെ രണ്ട് സൈഡിലേക്കും ഒരു 5 സെൻറ്റിമീറ്റർ എപ്പോഴും ക്ലോത്ത് ചാടിച്ചിടണം. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് നല്ല രീതിയിൽ ക്യാൻസൽ ആവും. അതുപോലെ തന്നെ 8 സെൻറ്റിമീറ്റർ പൊക്കി വെക്കുകയും 4 സെൻറ്റിമീറ്റർ താഴേക്ക് കിടക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആക്ച്വൽ വിൻഡോ ഹൈറ്റിൻ്റെ കൂടെ 12 സെൻറ്റിമീറ്ററും കൂട്ടണം. ഇനി നേരത്തെ പറഞ്ഞ പോലെ വിൻഡോ പോക്കറ്റിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എടുക്കണം. എപ്പോഴും ആ മുകൾ ഭാഗത്തു നിന്നുള്ള മെഷർമെൻറ്റ് എടുക്കണം. അതുപോലെ മിഡിലും ബിലോയിലും ഒന്ന് മെഷർ ചെയ്ത് വിടണം. എന്നിട്ട് എവിടെയാണോ ഏറ്റവും കുറവ് വിഡ്ത്ത്, അതിൽ നിന്നും 1 സെൻറ്റിമീറ്ററാണ് കുറയ്ക്കേണ്ടത്. ഹൈറ്റും ഇതുപോലെ മിഡിലും രണ്ട് സൈഡിലും മെഷർ ചെയ്യണം. എന്നിട്ട് എവിടെയാണോ ഏറ്റവും കുറവ് ഹൈറ്റ്, അതിൽ നിന്ന് ഒരു 0.5 സെൻറ്റിമീറ്റർ കുറച്ചാൽ സീബ്ര ബ്ലൈൻഡ് സൂപ്പറായിരിക്കും. റോളർ ബ്ലൈൻഡ് ആണെങ്കിൽ അതും കുറയ്ക്കേണ്ട കാര്യമില്ല. സീബ്ര ബ്ലൈൻഡും റോളർ ബ്ലൈൻഡിൻ്റെ എല്ലാം തിക്നെസ് ഇല്ലേ, അത് മുകളിലത്തെ പെൽമെറ്റിന് ഒരു 8 സെൻറ്റിമീറ്റർ തിക്നെസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും വിൻഡോ പോക്കറ്റ് എന്ന് പറയുന്ന സംഭവം ഒരു 5 സെൻറ്റിമീറ്റർ എങ്കിലും വേണം കേട്ടോ. അതിൽ കൂടുതലും ഉണ്ടായാൽ അത്രയും നല്ലത്. മിനിമം 5 സെൻറ്റിമീറ്റർ എങ്കിലും ഉണ്ടെങ്കിലാണ് വിൻഡോ ബ്ലൈൻഡ്സ് വിൻഡോ പോക്കറ്റിന് അകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ മറ്റേ ഫ്ലാറ്റിലും യു പി വി സി വിൻഡോയിലൊക്കെ ഫിക്സ് ചെയ്യുന്ന പോലെ പുറത്താണ് ഫിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ നിങ്ങൾ എല്ലാ മെഷർമെൻറ്റും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എഴുതി വയ്ക്കുകയോ ചെയ്യാം. സെൻറ്റിമീറ്ററിലാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത്. മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബ്ലൈൻഡ് മേക്ക് ചെയ്ത് ആ മെഷർമെൻറ്റ് അതിൽ എഴുതി തിരിച്ച് മേക്ക് ചെയ്ത് കൊറിയർ ചെയ്ത് തരും. ഞങ്ങളുടെ എല്ലാ ക്ലാമ്പും എല്ലാം അതിലുണ്ടാകും. ഈ ക്ലാമ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സീലിംഗിലേക്കും ഫിക്സ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വാളിലേക്കും ഫിക്സ് ചെയ്യാൻ പറ്റും. 2 സ്ക്രൂ വീതമുണ്ട്. മേലേക്കുള്ള 2 ഹോൾസ് സീലിംഗിലേക്കും സൈഡിലുള്ളത് വാളിലേക്കും. ഏതെങ്കിലും 2 ഹോൾസിൽ സ്ക്രൂ ചെയ്താൽ മാത്രം മതി. ഒരു പ്ലാസ്റ്റിക് ബട്ടണുള്ള ടൈപ്പ് ക്ലാമ്പായിരിക്കും വരിക. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാമ്പ് ചെറുതാകും. അങ്ങനെ അതിൽ നിന്ന് ബ്ലൈൻഡ് റിലീസാവും. അങ്ങനത്തെ മെക്കാനിസമാണ്. ഇനി മരത്തിലാണ് ഫിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചിൻ്റെ ഡ്രൈവാൾ സ്ക്രൂ 2 എണ്ണം മതി ഒരു ക്ലാമ്പിനായിട്ട്. കോൺക്രീറ്റിലാണെങ്കിൽ 6 mm ഡ്രിൽ ബിറ്റും 6 mm ബിറ്റും വേണം. കോൺക്രീറ്റ് ഡ്രില്ല് മുകളിലേക്കോ അങ്ങനെ എവിടേക്കോ വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റും. ഇനി ഡ്രൈവാൾ സ്ക്രൂ 1/2 ഇഞ്ച് ആണെങ്കിൽ സ്ക്രൂ ഡ്രൈവർ മാത്രം മതി, വേറൊന്നും വേണ്ട. 3/4 ഇഞ്ചും അല്ലെങ്കിൽ 1 ഇഞ്ചും ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക്കിൻ്റെ സ്ക്രൂ ഡ്രില്ല് തന്നെ വേണം. പക്ഷേ എപ്പോഴും 1/2 ഇഞ്ചിൽ നിന്നോളും. ഞങ്ങൾ മിക്ക ഒരുപാട് വീട്ടിൽ 1/2 ഇഞ്ചിൽ ചെയ്തിട്ടുണ്ട്. പുതിയ വീടുകളായതുകൊണ്ടും തന്നെ മരം നല്ല ബലമുള്ള മരം ആയതുകൊണ്ടും 1/2 ഇഞ്ചിൽ നല്ല കട്ടിക്ക് തന്നെ നിന്നോളും. ക്ലാമ്പ് ഒന്ന് ഫിറ്റ് ചെയ്ത ശേഷം ഒന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചൊന്ന് നോക്കിയാൽ മതി ബലം ഉണ്ടോ എന്നുള്ളത്. നല്ല ബലം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ എല്ലാം ക്ലാമ്പും എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്ത ശേഷം ബ്ലൈൻഡ് എടുക്കണം. ബ്ലൈൻഡ് എടുക്കുമ്പോൾ ബ്ലൈൻഡ് കുറച്ച് ഓപ്പൺ ചെയ്യണം. പാക്കേജ് എല്ലാം അഴിച്ചിട്ട് ബ്ലൈൻഡ് കുറച്ച് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിലുള്ള ക്ലാമ്പിലിടുക, ആ മുകളിലുള്ള പ്ലാസ്റ്റിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറിനെ ഒന്ന് തള്ളിക്കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കയറും. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈഡ് ഇട്ട ശേഷം മറ്റേ സൈഡ് ഇടുക. ഇനി വലിയ ജനലാണെങ്കിൽ അതിൽ 3 ക്ലാമ്പ് വരും, മിഡിലും ഒരു ക്ലാമ്പ് വരും. അപ്പോൾ മിഡിലിൽ ഫസ്റ്റ് ഇട്ട ശേഷം സൈഡിലുള്ളത് ഇടുക. ഓക്കെ, ഇട്ട ശേഷം ഒന്നിങ്ങനെ പിടിച്ചൊന്ന് ഒന്ന് ഒന്ന് പോരുന്നുണ്ടോ എന്നൊന്ന് നോക്കണേ. ബലം നമ്മളിട്ടത് കറക്റ്റായിട്ട് ക്ലാമ്പ് വീണിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് ഓപ്പറേറ്റ് ചെയ്ത് നോക്കുക. ഹൈറ്റ് ഉള്ളതുകൊണ്ട് താഴെ എത്തുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ക്ലോസ് ആയി പ്രൈവസി കിട്ടുന്ന രീതിയിൽ ഇത് ക്ലോസ് ആകും. ഇനി അത് തന്നെ ഒന്നും കൂടി ചെയ്ത് കാണിക്കുവാണ്. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഒന്നുകൂടി കാണിക്കുവാണ്. ജസ്റ്റ് കുറച്ച് ഓപ്പൺ ചെയ്യുക, ശേഷം ക്ലാമ്പിലേക്ക് പിടിച്ചിട്ട് ആ ക്ലാമ്പിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇടുക. കൈ വെച്ച് ക്ലിക്ക് ചെയ്യണമെന്നില്ല. ചില ക്ലാമ്പിലെല്ലാം ഈ പെൽമെറ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ അതിൽ വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിക്കാളും. വളരെ ഈസി ടു യൂസ് ആയിട്ടുള്ള ക്ലാമ്പാണ് ഇതിൻ്റെ കൂടെ കിട്ടുക. വളരെ ലൈറ്റ് വെയ്റ്റും ആയിരിക്കും ബ്ലൈൻഡ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ വിൻഡോയുടെ മെഷർമെൻറ്റ് നമ്മൾ മറ്റൊരു വിൻഡോയിലേക്ക് ബ്ലൈൻഡ്സിന് വേണ്ടി ഉപയോഗിക്കരുത്. ഓരോ വിൻഡോയും അളക്കണം. കാരണം ഈ സൈഡിൽ വരുന്ന ഭിത്തിയില്ലേ, അതിന് ചരിവുള്ളതുകൊണ്ട് 1 സെൻറ്റിമീറ്റർ വരെ വ്യത്യാസം വരും. 1/2 സെൻറ്റിമീറ്റർ വ്യത്യാസം വന്നാലും ബ്ലൈൻഡ് ഓപ്പറേറ്റ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ഇനി അതിൻ്റെ വീഡിയോസ് അയച്ചു തരികയോ ഫോട്ടോസ് അയച്ചു തരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളും ഹെൽപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. വീഡിയോ കോൾ ചെയ്താലും അവൈലബിൾ ആയിരിക്കും. ബ്ലൈൻഡ്സ് മെഷർ
ചെയ്യുന്നതിന് ഞങ്ങളുടെ കംപ്ലീറ്റ് സഹായവും കിട്ടും. കാരണം ഞങ്ങൾക്ക് കച്ചവടം കിട്ടുന്ന ഒരു കാര്യമല്ലേ, പ്രൈസും നല്ല കുറവായിരിക്കും. അപ്പോൾ ധൈര്യമായിട്ട് ബ്ലൈൻഡ്സ് ഓർഡർ ചെയ്യുക, ഞങ്ങളുടെ വെബ്സൈറ്റിലും ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വാട്സാപ്പായിട്ടും ഓർഡർ അയച്ചു തരാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.